ബിജെപി നേതാക്കൾക്ക് കുരുക്ക് മുറുകുന്നു, ഇപ്പോൾ കൊടുക്കുമെന്ന് വെറുതെ പറയുന്നതല്ല. കുരുക്ക് യഥാർത്ഥത്തിൽ മുറുകിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കുടുങ്ങുമെന്ന് പറഞ്ഞാൽ കുടുങ്ങും. ആ നിലയിലേക്കാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പിടിയിലുള്ള ധർമ്മരാജൻ എന്ന RSS നേതാവ് ഇപ്പോൾ നൽകുന്ന മൊഴികളെല്ലാം BJP നേതൃത്വത്തിനെതിരാണ്. അതുതന്നെയാണ് BJP നേതാക്കൾ ഈ കേസിൽ കുടുങ്ങും എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണവും. ധർമ്മരാജൻ ആവർത്തിച്ചുള്ള പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP വേണ്ടി തന്നെയാണ് ഈ കുഴൽപ്പണം കടത്തിയത് എന്നാണ്. BJP നേതാക്കൾ പറയുന്നത് അത് BJP തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കുള്ള പണമല്ല, മറ്റ് ആരുടെയൊക്കെയോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്ന പണമാണ് എന്നുള്ളതാണ്. പക്ഷേ ധർമ്മരാജൻ ആദ്യഘട്ടത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ധർമ്മരാജൻ ഇത് BJP പണമാണ് എന്ന് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിലെ ജില്ലാ ഭാരവാഹികളെ ചോദ്യം ചെയ്തത്, ആലപ്പുഴയിലെ ജില്ലാ ട്രഷററായിരുന്ന കർത്തയെ ചോദ്യം ചെയ്തത്, പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ഗണേഷിനെ ചോദ്യം ചെയ്തത്, ഓഫീസ് സെക്രട്ടറിയായ ഗിരീഷിനെ ചോദ്യം ചെയ്തത്, ഇനി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ പ്രാഥമികമായ നിഗമനത്തിൽ തന്നെ പാർട്ടിക്ക് വേണ്ടിയാണ് പണം കടത്തിയത് എന്ന് ധർമ്മരാജൻ സമ്മതിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി ധർമ്മരാജനെ ചോദ്യം ചെയ്തു. അപ്പോഴും ധർമ്മരാജൻ വളരെ കൃത്യമായി തന്നെ ഇത് BJP വേണ്ടി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന പണമാണ്, അതെവിടേക്കാണ് കൊണ്ടുപോയത് എന്നും ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോയത് എന്നും ഒക്കെയുള്ള വിവരങ്ങൾ ധർമ്മരാജൻ കൃത്യമായി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഇനിയുള്ളതാണ് നിർണായകമായ ഘട്ടം. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് BJP സംസ്ഥാന നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാകും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്. ദേശീയതയെക്കുറിച്ചും ദേശീയതയെ തകർക്കുന്നതാണ് കള്ളപ്പണം എന്നുമൊക്കെ നാഴിയേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ BJP നേതൃത്വം ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക. അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. BJP തന്നെ ഒരു വിഭാഗം ആളുകൾ അതിശക്തമായി ഇതിലെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ഫണ്ടടിച്ചു മാറ്റിയവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പണാപകരണത്തിൽ അനധികൃത പണം കടത്തിലുള്ള പങ്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടണം. അത് പാർട്ടിയിലെ ഒരു ശുദ്ധീകരണത്തിനും കാരണമാകട്ടെ എന്നുള്ള വിശ്വാസമാണ് മുന്നോട്ടുള്ളത്. എന്തായാലും ധർമ്മരാജൻ എന്ന RSS-കാരൻ ഭേഷായി തന്നെ ഇപ്പോൾ കേരളത്തിലെ BJP കൊള്ള സംഘത്തിനെതിരായ കൃത്യമായ നിലപാട് പറയുന്നു. അത് BJP രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വലുതാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നതും.